അസലക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് ഒന്നാമത്തെ അക്ഷരം ആ ചുപ്പ് നിറത്തിൽ വാവ് വാവിന് സുക്കുന് ഔ അതിനുശേഷം നീല നിറത്തിൽ മീ മഞ്ഞു നിറത്തിൽ പച്ച നിറത്തിൽ കി ചുവപ്പ് നിറത്തിൽ കെസീർ നീട്ടാനുള്ള യാവ് നീല നിറത്തിൽ അതിനുശേഷം മഞ്ഞു നിറത്തിൽ അലിഫ് മിസ് കീനൻ മിസ് കീനൻ അതിനുശേഷം പച്ച നിറത്തിൽ ചുവപ്പ് നിറത്തിൽ ഫതെഹന് നീട്ടാനുള്ള അലിഫ് നീല നിറത്തിൽ മ മഞ്ഞ നിറത്തിൽ ത പച്ച നിറത്തിൽ റോ ചുവപ്പ് നിറത്തിൽ ബ നീല നിറത്തിൽ തിൻ മച്ച് റോ ബ ചിൻ ഇനി നോക്കുക അതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത് ഔ അവിടെ മാറ്റങ്ങളൊന്നുമില്ല മിസ്കീനൻ അവിടെ മീമിനെ സീനിലേക്ക് ചേർത്തി സീനിനെ കാഫിലേക്ക് ചേർത്തി കാഫിനെ വായിക്കേണ്ടത് മിസ്കീനൻ മിസ്കീനൻ അവിടെ മാറ്റങ്ങളൊന്നുമില്ല അവിടെ മീമിനെ തായിലേക്ക് ചേർത്തിയേതി തായിനെ റോയിലേക്ക് ചേർത്തിയേത് ചുവപ്പ് നിറത്തിലുള്ള ബായിനെ അതിനുശേഷമുള്ള ഹാ തായിലേക്ക് ചേർത്തിയേതി വായിക്കേണ്ടത് മത്സാബിൻ എനി നോക്കൂ എങ്ങനെയാണ് ഇതിനെ ഓതേണ്ടത് കൂട്ടി ഓതേണ്ടത് എങ്ങനെ ആസ്വദിച്ചോളൂ ഇനി നോക്കി ഓതിക്കോളൂ ആവർത്തിച്ചോദി ഇനി നമുക്ക് ഇനി നമുക്ക് മറ്റൊരാഴത്ത് പഠിക്കാം ഇവിടെ നോക്കൂ ഒന്നാമത്തെ അക്ഷരം സു അതിനു ശേഷം ചുവപ്പ് നിറത്തിൽ മാ മീമിന് ശബ്ദുണ്ട് കട്ടിക്കൂട്ടി പറയണം മാ അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കുക എന്നെങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത് സുമ സായി മീമിലേക്ക് ചേർത്തിയെഴുതി വായിക്കേണ്ടത് സുമ ഇനി അതിൻ്റെ മുകളിൽ ക നീല നിറത്തിൽ ക ഫഹ നീട്ടാൻ മഞ്ഞ നിറത്തിൽ അലിഫ് പച്ച നിറത്തിൽ ന വായിക്കേണ്ടത് കാന അവിടെ കാഫിനെ അലിഫിലേക്ക് ചേർത്തിയെഴുതി വായിക്കേണ്ടത് കുട്ടി വായിക്കേണ്ടത് കാന അതിനുശേഷം ചുവപ്പ് നിറത്തിൽ മീ നീല നിറത്തിൽ ന മീന കൂട്ടി വായിക്കേണ്ടത് മീന അതിനു ശേഷം നീല നിറ മഞ്ഞ് നിറത്തിൽ അലിഫ് പച്ച നിറത്തിൽ ലാ ചുവപ്പു നിറത്തിൽ വീ നീല നിറത്തിൽ യാറത്തിൽ ന അല്ല വീന കൂട്ടി വായിക്കേണ്ടത് അതിന്റെ തായുള്ള വരിയിലേക്ക് നോക്കിക്കോളൂ അല്ലദീന ഇനി അതിന്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ അവിടെ ഒന്നാമത്തെ അക്ഷരം ആ ചുവപ്പ് നിറത്തിൽ അലിഫ് നീല നിറത്തിൽ മാ മഞ്ഞ നിറത്തിൽ നൂ ചുവപ്പ് നിറത്തിൽ വാവ് പച്ച നിറത്തിൽ വാവ് ചുവപ്പു നിറത്തിൽ അലിഫ് ആമേനു കുട്ടി വായിക്കേണ്ടത് താരാളി വരിയിലേക്ക് നോക്കിക്കോളൂ കുട്ടി ഇത് രൂപവും വായിക്കേണ്ട രൂപം ശ്രദ്ധിച്ചോളൂ ആ മേനു ആമേനൂ ഇതിന് ശേഷം നീല നിറത്തിൽ വാ മഞ്ഞ നിറത്തിൽ ത പച്ച നിറത്തിൽ വ ചുവ നിറത്തിൽ അലിഫ് നീല നിറത്തിൽ സോ മഞ്ഞു നിറത്തിൽ വാവ് അവന് സുക്കുന് പച്ച നിറത്തിൽ അലിഫ് കൂട്ടി വായിക്കേണ്ടത് വൗ അതിനെ താഴ്വരിയിലേക്ക് നോക്കുക എങ്ങനെയാണ് അതിന് കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത് വൗ അതിനു ശേഷം ചുവപ്പ് നിറത്തിൽ ബി നീല നിറത്തിൽ അലിഫ് മഞ്ഞ നിറത്തിൽ ലാമ് പച്ച നിറത്തിൽ സോ ചുവപ്പ് നിറത്തിൽ ബെ നീലനിറത്തിൽ കൂട്ടി വായിക്കേണ്ടത് നോക്കിക്കോളൂ കൂട്ടി വായിക്കേണ്ട രൂപം ബിസ്സോബേരി അതിനുശേഷം പച്ച നിറത്തിൽ വാ ചുവ നിറത്തിൽ ത നീലനിറത്തിൽ വ മഞ്ഞു നിറത്തിൽ അലിഫ് പച്ച നിറത്തിൽ സോ ചുവപ്പ് നിറത്തിൽ വാവ് വാവനെസുക്കുന് നീലനിറത്തിൽ അലിഫ് കുട്ടി വായിക്കേണ്ടത് താഴെ നോക്കിക്കോളൂ വത്തവാ സൗ അതിനുശേഷം മഞ്ഞു നിറത്തിൽ ബി പച്ച നിറത്തിൽ അലിഫ് ചുവപ്പ് നിറത്തിൽ ലാമ ലാമനെസുക്കുന് നീല നിറത്തിൽ മാ മഞ്ഞു നിറത്തിൽ സുക്കുന് പച്ച നിറത്തിൽ ഹ ചൊപ്പ് നിറത്തിൽ മ നീലനിറത്തിൽ തീ വായിക്കേണ്ടത് ബിൽമ അവിടെ നമ്മൾ വക്കൂഫ് ചെയ്യുമ്പോൾ ബിൽമ റോഹ അങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് അതിനെ ശ്രദ്ധിച്ചോളൂ എങ്ങനെയാ അതിനെ കൂട്ടി ഓതുകയും കൂട്ടി ഓതേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിച്ചോളൂ <kung government> ും മകാനമിനല്ല ദീന ആമനോവത സോ ബിസ്വരിവതവാ സോമിൽ മറുഹമ ഇനി മുസ്താഫുള്ളപ്പോ നോക്കി ഒതുക്കിക്കോളൂ തുമാനമിനല്ല ദീന ആമനോവത്തോ ബി സ്വബരിവതവാ സോമിൽ മറുഹമ അവർത്തി ചോദ്യപ്പഠിക്കാം ഹലോ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും